ഈ ജാതി ആക്ഷേപം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? എൻ്റെ കുറച്ച് സംശയങ്ങളാണ്. നിങ്ങൾ അറിയാവുന്നവർ ഇതിൻ്റെ താഴെ നിന്ന് കമൻ്റ് എഴുതണം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത്, അതായത് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ്, ആ സമയത്ത് മുസ്ലിം പെൺകുട്ടികൾക്ക് ചിലർക്ക് സ്കോളർഷിപ്പ് എന്ന് നമ്മളതിന് പറയുക, പഠന സഹായങ്ങൾ നൽകിയിരുന്നു. അതായത് അവർ സംവരണ വിഭാഗത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാ മേഖലയിലും സംവരണമുണ്ട്. ജോലി, ഒരു ജോലിയിൽ ഇത്ര ശതമാനം ഇന്ന വിഭാഗങ്ങൾക്ക്, പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക്, OBC എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള എന്തിനാണിത്? ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് എനിക്ക് നിങ്ങൾ ആ എമൗണ്ട് ധനസഹായം തരണം എന്ന് പറയും. അല്ലെങ്കിൽ ഞാനൊരു പിന്നോക്കക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് വീട് തരുന്നതിൽ നിങ്ങൾ എനിക്ക് പരിഗണന തരണം, മുൻകൂട്ടി പരിഗണന തരണം എന്ന് പറയും. അതുപോലെ ആദിവാസി സംരക്ഷണ നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദിവാസികൾക്ക് പ്രത്യേക സംരക്ഷണം നമ്മൾ കൊടുക്കുന്നു, കാരണം അത് അവരും പ്രത്യേക ഒരു വിഭാഗമായതുകൊണ്ടാണ്. അതുപോലെ സംവരണം തെരഞ്ഞെടുപ്പിൽ പോലുമുണ്ട്, സംവരണ മണ്ഡലങ്ങളുണ്ട്. അതായത് പിന്നോക്കക്കാരായ ആൾക്കാർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രാതിനിധ്യം നിയമസഭയിലും മറ്റ് ലോക്സഭയിലും ഒക്കെ കിട്ടാൻ വേണ്ടി പിന്നോക്ക അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സംവരണ മണ്ഡലമാക്കി അത് മാറ്റുന്നു. അത്തരം മണ്ഡലങ്ങൾ മത്സരിക്കുന്നവർ സ്വയം പറയുന്നു, ഞാനൊരു പിന്നോക്കക്കാരനാണ്, പിന്നോക്ക ജാതിക്കാരനാണ് എന്ന് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ട് രേഖാമൂലം എഴുതി കൊടുത്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ചിലപ്പോൾ വിജയിക്കുന്നത് അല്ലെങ്കിൽ തോൽക്കുന്നത്, ഏതായാലും രണ്ടായാലും. അപ്പോൾ ജാതീയമായിട്ട് പിന്നോക്കക്കാരാണ് എന്ന് ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നു, ഇവിടെ ഏതെങ്കിലും നായർ വിഭാഗത്തെ വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് ഇവിടെ ഒരു പരാതി ആരും പറയാറില്ല. അല്ലെങ്കിൽ ഒരു മറ്റുയർന്ന ജാതിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് മറ്റാരെങ്കിലും വിളിച്ചിട്ട് ഒരു ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും പരാതി പറയാറില്ല. ഈ പരാതി പറയുന്നവരൊക്കെ ഞാൻ പിന്നോക്കക്കാരനാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അത് രേഖാമൂലം എഴുതി പബ്ലിക്കായിട്ട് എഴുതി നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. കാരണം അവരാണ് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംവരണ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ ഒരാൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന ജാതിക്കാരനാണ്. ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ലേ? ഒരു പട്ടിക ജാതിക്കാരനാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരനാണ് അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗക്കാരനാണ് എന്ന് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മറ്റാരെങ്കിലും പറയണം, ഒരു പട്ടികജാതിക്കാരനായ ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി, ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ അവിടെ പട്ടികജാതിക്കാരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസെടുക്കുന്നത്. ഇതിൻ്റെ ലോജിക്കാണ് മനസ്സിലാകാത്തത്. അതാണ് ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞിടണമെന്ന് പറയുന്നത്. അതേസമയം അവന് ജാതിയുമായിട്ട് നീ ഇന്നാരാണെന്ന രീതിയിൽ വിളിച്ച് പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ ജാതി ആക്ഷേപം എന്ന് പറയാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരാൾ വിളിച്ച് ആക്ഷേപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ജാതി ആക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരത്തിൽ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നതാണ് ശരിക്കും വസ്തുത. കാരണം ജാതി ആക്ഷേപം എന്ന് പറഞ്ഞ ഒന്നില്ല ഇവിടെ. കുന്നത്തുനാട് MLA PV ശ്രീനിജൻ ഷാജസ്കരിക്കെതിരെ കൊടുത്ത കേസ് തന്നെ ജാതീയമായി വിളിച്ച് ആക്ഷേപിച്ചു എന്നതാണ് അതിലുള്ള കേസ്. ആ വീഡിയോ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ അങ്ങനെ ഒരു ജാതീയമായി വിളിച്ച ഒരു ആക്ഷേപം മറ്റു കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ പോലും അദ്ദേഹത്തെ ഞാൻ ഇന്ന വിഭാഗമാണ് എന്ന് രേഖാമൂലം എഴുതി കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് ആ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ള ആ രേഖയിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? ഷാജൻ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു ഇന്ന വിഭാഗക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോലും ഒരു ജാതി ആക്ഷേപമായി കണ്ട് കേസെടുക്കുന്ന ഒരു സമയമായിപ്പോൾ അതങ്ങനെ ശരിയാകും? അപ്പോൾ എന്താണ് ജാതി ആക്ഷേപം എന്ന് പറയുന്നത്? ജാതി ആക്ഷേപം എന്നതിനെ കുറിച്ചുള്ള നിർവചനം ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു പിന്നോക്കക്കാരനാണ്, പിന്നോക്ക വിഭാഗം OBC എന്ന് പറഞ്ഞിട്ട് ആനുകൂല്യം പിടിച്ചു പറ്റുകയും അതേസമയം ആ ആനുകൂല്യത്തിന് നിന്ന് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ ജാതീയമായി ആക്ഷേപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകാം? അപ്പോൾ ഏതാണ് ഈ ജാതി ആക്ഷേപം എന്ന് പറയുന്നത്? ഞാൻ തന്നെ സ്വയം സംബന്ധിച്ച് തരികയല്ലേ, ഞാൻ ഇന്ന വിഭാഗക്കാരനാണ്, ഞാനൊരു പട്ടിക വിഭാഗക്കാരനാണ്, ഞാനൊരു പെലേ വിഭാഗക്കാരനാണ്, ഞാനൊരു മറ്റേതെങ്കിലും ഒരു വിഭാഗക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം പിന്നോക്ക വിഭാഗക്കാരനാണ്, ഒരു ക്രിസ്ത്യൻ പിന്നോക്ക വിഭാഗക്കാരനാണ്, ഞാൻ തന്നെ ഇത് പറയുകയാണ്. അവരെല്ലാവർക്കും പിന്നോക്കക്കാരനാകാനും BPL ആകാനുമാണ് എല്ലാവർക്കും താല്പര്യം. അതിനാണല്ലോ മത്സരിക്കുന്നത്. അങ്ങനെ ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റാൻ വേണ്ടി
ഏതളവിലും പിന്നോക്കക്കാരനായി മാറാൻ ആർക്കും ഒരു മടിയുമില്ല. അപ്പോൾ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നോക്കക്കാരനും അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ കാണിച്ചാലോ പറഞ്ഞാലോ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ജാതി ആക്ഷേപമായി മാറുന്നത് എങ്ങനെയാണ്? അതാണ് അറിയേണ്ടത്. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെടാൻ, സർക്കാരിൽ നിന്ന് ഭവനം കിട്ടാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ, ജോലി കിട്ടാൻ, അല്ലേ, സാമ്പത്തിക സഹായം കിട്ടാൻ, ഇതിനൊക്കെ നമുക്ക് ജാതിയും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളും ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ, അവിടെ അത് ജാതി ആക്ഷേപമായി മാറും.